പരിപാടി സംഘടിപ്പിച്ചു. അന്നദാനം, മൗലീദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്നു. തൊഴുവാനൂർ മമ്പൌൽ ഹുദ മദ്രസയിൽ നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ 8 മണിക്ക് പ്രസിഡന്റ് ചെറിയ ബാവ പതാക ഉയർത്തി. മൗലീദ് പാരായണത്തിന് മഹൽ ഖത്തീബ് ഹംസ ഫൈസി, സദർ മുഅലിം, മുസ്തഫ ഫൈസി, ആറ്റക്കോയത്തങ്ങൾ, നാസർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അന്നദാനത്തിന് മഹൽ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി തുടക്കം കുറിച്ചു. നമ്മൾ കാവുമ്പുറം മമ്പൌൽ ഹുദ മദ്രസയുടെ കീഴിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള നബിദിനാഘോഷ പരിപാടിയാണ് നടക്കുന്നത്. ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും കോവിഡ് പ്രമാണിച്ച് നമ്മൾ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആഘോഷങ്ങളൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഘോഷയാത്ര അതേപോലെയുള്ള കുട്ടികളുടെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ വേണ്ട എത്ര രൂപത്തിൽ മികവുണ്ടായിട്ടില്ല, അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പരിപാടി ചുരുക്കിയിട്ടുണ്ട്. ഈ ഭക്ഷണം മാത്രമേ ഉള്ളൂ നമ്മൾ കാര്യമായിട്ട് കൊടുക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പരിപാടി കുറച്ചിട്ടുള്ളത്. 1000 വീടുകളിലേക്കാണ് നമ്മൾ, ഈ മഹല്ല് വലിയ മഹല്ലാണ്, അപ്പോൾ 1000 വീടുകളിലേക്കാണ് നമ്മൾ ഈ ഭക്ഷണം എത്തിക്കുന്നത്. നെയ്ച്ചോറും ഇറച്ചിയാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം. കുട്ടികളുടെ വിവിധ നബിദിന പരിപാടികൾ അടുത്ത ദിവസം മദ്രസയിൽ വെച്ച് നടക്കും. പരിപാടികൾക്ക് കൺവീനർ ഷിയാബുണ്ണിയങ്ങൽ, ഫൈസൽ അഗൈൽ, നാസർ പുള്ളാസ്, സലാം മുസ്ലിയാർ, ദാവൂദ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. വിദ്യാഭ്യാസ രംഗത്ത് മജ്ലിസ് പോളിടെക്നിക്കിന്റെ പുതിയ കാൽവെപ്പ്, പി കെ അബ്ദുൾ മുസ്ലിയാർ സ്മാരക സ്കോളർഷിപ്പ് സ്കീം. അടിസ്ഥാന പ്രവേശന യോഗ്യതയ്ക്ക് 80% കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ കോഴ്സുകളിലെ മാനേജ്മെന്റ് സീറ്റിൽ സർക്കാർ ഫീസിൽ പ്രവേശനം. ഓരോ കോഴ്സിനും 20% മാനേജ്മെന്റ് സീറ്റിൽ സ്കോളർഷിപ്പ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വാർഷിക ഫീസ് 25,000 മാത്രം. മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള അപേക്ഷകൾ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ www.majlispoli.in എന്ന കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.